ഞാൻ ചിത്ര. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്, ഓണം സീരീസിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ്, നമ്മുടെ 10-ാമത്തെ വീഡിയോ അമ്മ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ അമ്മ ഉണ്ടാക്കാൻ പോണേ? തിരുവോണത്തിന്റെ വീഡിയോ ആണ്. എന്താ ഉണ്ടാക്കാ? പാലട. അപ്പൊ ഞങ്ങൾ ഇന്ന് പാലടയാണ് ഉണ്ടാക്കാൻ പോണേ. ബേബി ഉണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദേവിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ദേവിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുവാണ് ഇന്ന് പാലട. ദേവിന് ഇഷ്ടാണോ പാലട? ഇതാണ് ഞങ്ങളുടെ ദേവ് ബേബി. അപ്പൊ അമ്മമ്മയുടെ പാലട കഴിക്കാൻ വേണ്ടി ഞാനും ദേവും റെഡിയാണ് അല്ലേ? അപ്പൊ നമുക്ക് കുക്കിംഗിലോട്ട് പോവാം. അമ്മ പോവാം. അപ്പൊ ഞങ്ങൾ ഇന്ന് നമ്മളിന്ന് ദേവും അമ്മമ്മയുടെ പാലട ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഞാനൊന്ന് പശുമ്പാല് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഇങ്ങനെ പശു പാല് ഡയറക്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് വരുന്നേ. അപ്പൊ ഞങ്ങള് എന്താ ദൈവം നമ്മൾ ചെയ്യാൻ പോണേ? പാലട ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാ അമ്മ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഞങ്ങൾ പശുമ്പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 100 ഗ്രാം അട ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. അത് നമ്മള് തിളച്ച പാലിലേക്ക് ഇട്ട് ഉരുളിയില് തിളച്ച പാലില് ഇട്ട് ഉണ്ടാക്കും. പാല് തിളപ്പിക്കാൻ പോകും. പാല് തിളപ്പിക്കാൻ വെക്കുന്ന അതുപോലെ തന്നെ അട തിളച്ച വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാലട ഇഷ്ടമാണ്. അപ്പൊ അമ്മമ്മയുടെ കുക്കിംഗ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മള് പാല് ഒഴിക്കാൻ പോവാം. നമ്മൾ 1.5 ലിറ്റർ പാല് തിളപ്പിക്കാനും അതുപോലെ തന്നെ 1.5 ലിറ്റർ പാലിലാണ് അട വേവിച്ചെടുക്കുകയും ചെയ്യുന്നത്. 1.5 ലിറ്റർ പാലെടുത്ത് 100 ഗ്രാം അട. അപ്പൊ 1 ലിറ്റർ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, 1.5 ലിറ്റർ ഇവിടെ ഉരുളിയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിത് വെന്തോണ്ടിരിക്കുമ്പോ നന്നായിട്ട് തിളച്ചത് ഈ പാലിലേക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യും. അത് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതില് 3 ഇൻഗ്രീഡിയന്റേ ഉള്ളൂ: പഞ്ചസാര, അട, പഞ്ചസാര. കൊറേ നേരം ഒരു 3/4 മണിക്കൂറോളം ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് പിങ്ക് കളർ വരുന്നത് പായസത്തേക്ക്. അപ്പൊ മിൽക്ക് മെയ്ഡ് ഒഴിക്കേണ്ട ആവശ്യമില്ല. മിൽക്ക് മെയ്ഡ് ഒഴിക്കാതെ തന്നെ അമ്മമ്മയുടെ പായസം പിങ്ക് ആണെന്ന് ആയിരിക്കും അല്ലേ? കടയിൽ നമ്മൾ കുതിർത്തിയെടുത്ത അട 1.5 ലിറ്റർ പാലിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. 100 ഗ്രാം അടയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അതൊന്ന് നന്നായിട്ട് പാലിൽ വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ അടുത്ത പാത്രത്തിലെ പാല് കുറുക്കിയെടുക്കുകയും വേണം നന്നായിട്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പാല് ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പൊ അമ്മ പഞ്ചസാര ഇടാൻ പോവാം. ഇത്രയാണ് അട എടുത്തേക്കുന്നത്, 1 ഗ്ലാസ്, 100 ഗ്രാം. അപ്പൊ അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് ഇതിനകത്ത്. ചൂടാവുമ്പോ അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വേവ് കുറച്ചേരം ഇളക്കിക്കൊണ്ടിരുന്നു, പായസം ഇളക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇളക്കിയപ്പോ കൈ തുടങ്ങി. കുക്കറി ഭയങ്കര ഇഷ്ടമാണ് ദേവിന്. ചെറിയ ചെറിയ റെസിപ്പി ഒക്കെ തന്നെ തന്നെ ഉണ്ടാക്കും. കോഫി എന്താ ഉണ്ടാക്കും? അപ്പൊ കൈവേദന എടുക്കുമ്പോൾ അമ്മയുടെ തന്നു. അങ്ങനെ 2 ഭാഗത്തും പായസം ഇളച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലിപ്പോ നമ്മള് പാല് ഏകദേശം നന്നായിട്ട് തിളച്ച് കത്തിക്കണം. ശരിക്കും പശുമ്പാൽ അടുത്ത് തന്നെ ഒരു പുറത്തുന്ന സ്ഥലം ഉണ്ട്, അവിടുന്ന് മേടിച്ചതായിരുന്നു. ആര് വാങ്ങിച്ചു? ചിത്ര പോയി. ചിത്ര തന്നെ പോയി മേടിച്ചോണ്ട്. നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ പാലും പഞ്ചസാരയും കൂടി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കൊരു പിങ്ക് കളർ കിട്ടുക. നമ്മൾ ഇനി വേവിച്ച അടയിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വറ്റിയ ശേഷം പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഇനിയും കണ്ടിന്യൂസ് ഹൈ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. അതുപോലെ തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോഴാണ് നമ്മൾ പിങ്ക് കളറിലേക്ക് നാച്ചുറലി പോവുക. നമ്മള് ഹൈ ഫ്ലെയിമിലേക്ക് വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാൻ. അപ്പോഴേ പാലിങ്ങനെ കുറുകി അതിന്റെ കളറ് മാറുള്ളൂ. എന്താ ഹൈ ഫ്ലെയിമില് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ?
നാച്ചുറലി ഇങ്ങനെ തന്നെ കിട്ടും അല്ലേ. പാലട ഉണ്ടാക്കി കഴിഞ്ഞു. നാച്ചുറലി തന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നമുക്ക് കിട്ടുക. പക്ഷെ കുറച്ചും കൂടി ഹൈ ഫ്ലെയിമിൽ ഇറക്കിക്കൊണ്ടിരിക്കണം അല്ലേ അമ്മ. അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ 10th വീഡിയോ ഫിനിഷ് ആവുകയാണ് അമ്മ. അപ്പൊ സപ്പോർട്ട് ചെയ്യണം അല്ലേ, സപ്പോർട്ട് ചെയ്യണം. ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കണം, അപ്പോഴേ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് പിന്നെ കാണാം അല്ലേ അമ്മ. ബൈ.